اثنين؟ ايه اثنين ما في. ما في؟ اثنين ما في. شنو في؟ ايه هذا كم؟ هذا انت جايب نفسه هذا من وين؟ ايه هذا 25 كيلو. امي എന്ത് എക്സിലോ ഏ തൊട്ടൊക്കെ ഉണ്ടാവും അറിയും വണ്ടികളുടെ ഷവപ്പറമ്പ് എന്ന് പറഞ്ഞില്ല എന്ന പോലെയാണ് കണ്ട സങ്കടം വരും. അത്രയും നല്ല നല്ല വണ്ടികൾ ഇടിച്ച് പൊളിച്ചു വിറ്റണം മാത്രം. പെട്ടെന്നൊരു പ്ലാനായിരുന്നു, കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സാൽമി പോയാലോ എന്ന്. അങ്ങനെ എവിടെയുള്ളത് വെച്ചപ്പോൾ ഞാൻ സാൽമിയിലുണ്ട് പറഞ്ഞു. അങ്ങനെ പുള്ളി നമുക്ക് സാൽമി പോയാലോ എന്ന് പറഞ്ഞു. അപ്പം എന്താ കാര്യം ചോദിച്ചപ്പോൾ പുള്ളിയുടെ വണ്ടിയുടെ പമ്പർ മാറ്റണം, പുള്ളി ഒരു വണ്ടിപ്രാന്തനായതുകൊണ്ട് ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിയുടെ വണ്ടിയിലില്ലാതെ സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ സാധനങ്ങളും വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ എന്നൊന്നും പറഞ്ഞില്ല, ഞാനും ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി, രണ്ടാളല്ല മൂന്നാളുണ്ടായിരുന്നു, കൂടെ ഇബ്രായിക്ക ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ്റെ പേര് മനു ഇബ്രായിക്ക. അങ്ങനെ ഞാനും കൂടി അങ്ങനെ സാൽമിക്ക് വെച്ച് പിടിച്ചു. ഇവിടുന്ന് ഒരു 100-120 കിലോമീറ്ററോളം ഉണ്ടാവും, 53 മിനിറ്റ്. അങ്ങനെ ഞാനും ഞങ്ങൾ മനു, അതാണ് ഡ്രൈവർ, വണ്ടി ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്നതാണ് മനു. ബാക്കിൽ ഇബ്രായിക്ക ഉണ്ട്, ഇബ്രായിക്കാനെ ഞാൻ എടുത്തില്ല, അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ 100-120 സ്പീഡിൽ അലക്കി പിടിച്ച് നല്ല മരുഭൂമിയിൽ കൂടെ ഒരു ഡ്രൈവ്, അടിപൊളിയായിരുന്നു. ഈവനിങ് 2 മണിക്ക് അവിടുന്ന് പോയത്, കുറച്ച് ലേറ്റായി ഇറങ്ങാൻ, 2-2.5 ആയും. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ഡ്രൈവ് ഫീൽ ചെയ്ത് ഇങ്ങനെ. അപ്പം ഞങ്ങൾ മരുഭൂമിയൊക്കെ ഡ്രൈവൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് കുറേ കൂടാരങ്ങൾ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ കുറേ കൂടാരങ്ങൾ കണ്ടപ്പോൾ കൂടെ ഇരിക്കുന്ന ഇബ്രായിക്ക പറഞ്ഞു അതെല്ലാവരും ടെൻ്റ് അടിച്ച് തണുപ്പ് സമയത്ത് വന്ന് താമസിക്കുകയാണെന്ന്. നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയറായി കാണില്ല, നിറച്ച് കൂടാരങ്ങളാണ്, ഫുൾ കിലോമീറ്ററോളം ഇതേപോലെ ടെൻ്റ് അടിച്ച് നമുക്ക് കാണാം. കുറേ കണ്ണെത്താ ദൂരത്തോളം ടെൻ്റ് അടിച്ചിട്ടാണ് എല്ലാവരും താമസിക്കുന്നത്. 3-4 മാസം ഉണ്ടാവും തണുപ്പ്, ചൂട് സ്റ്റാർട്ടാകുമ്പോഴത്തേനും എല്ലാവരും ഇവിടുന്ന് പോവും, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, സിറ്റി ഇരിക്കാൻ തന്നെ പോകും. ഇത് പിന്നെ അങ്ങനെ ഞങ്ങൾ നാട്ടു വർത്താനം വീട്ടു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ സാൽമിയിലെത്തി. അപ്പം നമുക്ക് ദൂരെ കാണാം കാറ്, ഒരുപാട് കാറുകൾ ഈ തട്ടായി അടുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ദൂരെ നിന്ന് കാണാം. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് ഇതങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ഈ റോഡ് ചെല്ലെത്തുന്നത് നമ്മുടെ ഈ വണ്ടികളുടെ, അങ്ങനെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഈ വണ്ടികളുടെ ഒരു ശവപ്പറമ്പ് എന്ന് തന്നെ പറയാം. അത്രയും വണ്ടികളുണ്ട്, മൊത്തം വണ്ടി ഇടിച്ച വണ്ടികളാണ് ഇവിടെ. അപ്പോൾ മരുഭൂമി നീണ്ടു നിവർന്ന് കിടക്കണം, അതിൻ്റെ ഇടയിലാണ് ഈ സ്ഥലം. അതിൽ നിന്ന് 100-120 കിലോമീറ്റർ വന്നാലാണ് നമുക്ക് അടുത്ത് വരുന്ന വഴിക്കിൽ ഈ നമ്മൾ ടെൻ്റ് അടിച്ചുള്ള അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്ററായി. ഇവിടുന്ന് പല വണ്ടികളുമുണ്ട്. അപ്പം പല ഇവിടെ എല്ലാ വണ്ടി ഉണ്ട്, റോൾസ് റോയ്സും മുതൽ റോൾസ് റോയ്സും. ഇവിടെ പൈസ പ്രശകം കേട്ടോ, ബാർഗിൻ ചെയ്യണം. വണ്ടി ലാസ്റ്റിക്കോ, എനിക്ക് ഫസ്റ്റ് ഇഷ്ടം ലാസ്റ്റ് പോകുമ്പോഴേ. ഇവിടുന്ന് സൂപ്പോ ഇവിടുന്നോ ഇതിലൊക്കെ ഉള്ളത്, അവര് കച്ചവടം ചെയ്ത് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടാവും ഓൾറെഡി. ടയോട്ട തന്നെയാണ് ഇവിടെ എല്ലാ വണ്ടി ഉണ്ട്, എല്ലാ വണ്ടിയുടെ സാധനം കിട്ടും. കുഴികളുണ്ട് നോക്കോ, അത് നോക്കിക്കോ, അതല്ല കുഴികളുണ്ട്. ഓരോ വണ്ടികൾ ടെറസിന്റെ മുകളിലെ കയറ്റിച്ചു പൊളിച്ചിട്ട്
നിങ്ങൾ ഫസ്റ്റ് വരാനുണ്ട്. ഇങ്ങനെ ഇവിടെ എത്തണത് ബംഗാളികൾ നടക്കുന്നുണ്ടോ? ദിവസം വണ്ടി കഴിഞ്ഞാലും സ്റ്റിക്കർ ഇല്ലേ, വണ്ടി വെക്കുകയാണെങ്കിൽ വിളിച്ചോളാം പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ വരെ ആൾക്കാരുടെ സ്റ്റിക്കർ ആണ്. അത് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് വണ്ടി ഒന്ന് കാണിട്ട് ഒരു വില നിശ്ചയിക്കും. ഈ റേറ്റ് സൈഡ് നോക്ക്, എന്നിട്ട് അവര് ഇങ്ങോട്ട് എടുത്തു തന്നെയാണ്. ഇതിന്റെ അജണ്ട അപ്പൊ നമ്മുടെ സിറ്റിയിലൊക്കെ ഉണ്ടാവും അല്ലേ? ആ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നോക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ട ടൊയോട്ടോ പമ്പറാണ്. അപ്പൊ ഇവിടെ നോക്കി നോക്കട്ടെ എല്ലാ സാധനങ്ങളും ഇട്ടോ. മൊത്തം പമ്പറ് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ. ഇതാണ് സാൽമി. സാൽമി വണ്ടിയുടെ പമ്പർ മാറ്റാൻ വേണ്ടിട്ടാണോ? വണ്ടിയെടുക്ക് ചാക്കോച്ചി. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയില്ല, ഇപ്പുറത്ത് പോയി നോക്കട്ടെ. എന്ത് സാക്ഷിലോ ഏ തൊട്ടൊക്കെ ഉണ്ട വേറെ അറിയും. ആ എല്ലാ പമ്പറും ഇവിടെ ഉണ്ട് കേട്ടോ. അല്ല സാധനം ഏതാ നോക്ക്, പമ്പർ ഏതാ അതിലുണ്ടാ? പെയിന്റ് അടിക്കുന്നത് ചിലപ്പോ ഫുള്ള് ഒറ്റ ഇതായിട്ട് വരുന്നുണ്ട്. في تحت اللايت لمبه لمبه لا يجي لمبه تحت يجي لمبه ആ ഡോർ അല്ലേ. എന്തൊക്കെ വേണ്ടി? ഇതിന് അതിര് വരുമ്പോക്കെ ഉണ്ടല്ലേ, ഇതിന്റെ അപ്പുറത്ത് വേറെ ആൾക്കാർ ഇപ്പുറത്ത് വേറെ ആൾക്കാരല്ലേ. എന്തിന് ചെലവാണ്? അങ്ങനെ
അല്ലെങ്കിൽ ഞാൻ ആ മോഹം ഉദ്ദേശിക്കും ഇത് വണ്ടി നാളെ കൊണ്ടുപോയി പെയിന്റും കടിപ്പിക്കും. ഇതൊരാട്ടാണോ? ഇവിടെ നിന്ന് കളക്ഷൻ ഇല്ലാന്നേ, കളക്ഷൻ ഉള്ള സ്ഥലങ്ങൾ നോക്കണം. ഇതില് ഇതിലെല്ലാ സാധനങ്ങളും അയച്ചു മാറ്റി എടുത്തണം. ഒന്നും പരിപ്പ് മൊത്തം അയച്ച് വിറ്റ് കഴിഞ്ഞു. അങ്ങനെ എല്ലാ വണ്ടിയുടെ ഓരോ പരിപ്പുകൾ അയച്ചു വിറ്റണം കേട്ടോ. എല്ലാത്തിൻ്റെയും പാർട്സ് അയച്ച് 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 കൊണ്ടുപോയി. ഇതിലൊന്നുമില്ല, എല്ലാം അയച്ചു കൊണ്ടുപോകണം. നമ്മുടെ ഈ കാട്ടിൽ സിംഹം വേട്ടകൾ പിടിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും ഇതൊക്കെ കടിച്ചു പറിച്ചു കൊണ്ടുപോയി. അതിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ല, എന്ന പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു വണ്ടിയിൽ കെട്ടിക്കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ കടിച്ചു വീറി. അതെ, എത്ര വണ്ടികൾ. ആ ടാക്സി അടക്കം നോക്കിയത് വണ്ടി അവിടെ ടാക്സി ഡോർ ഉള്ളിയപ്പോ കമ്പർ എടുക്കാൻ വേണ്ടി മുകളിൽ കുറെ കളക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകും. നമുക്ക് വണ്ടിയുടെ കമ്പറുണ്ട് ഫ്രണ്ടില്. അതെ, ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ അപ്പച്ചേ. അയ്യോ അയ്യോ, ഇതിനുള്ള കൂടെ ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ അടിച്ചു പറഞ്ഞു. മറ്റേ പോയസ് ഇല്ലാത്തതിന്റെ ഇഞ്ചക്ഷൻ ഇല്ല. എന്താ ഞാൻ കണ്ടു, വണ്ടിയുടെ ഡോറിന്റെ ഒരു കളക്ഷനേ ഉണ്ട് കേട്ടോ. അതെ, വണ്ടികളുടെ ശവപ്പറമ്പ്. അത് അത് നല്ലൊരിത് അല്ലേ. ശരിയാണ് കേട്ടോ, അങ്ങനെ പറഞ്ഞ കറക്റ്റാ, വണ്ടികളുടെ ശവപ്പറമ്പ്. അതെ, ഇത് നോക്കിയൊക്കെ എന്താ അത് കഥ. എത്ര ആൾക്കാർ തുടച്ചു മിനുക്കി സൂക്ഷിച്ചു കൊണ്ടുവരുന്ന വണ്ടിയായിരിക്കും മൊത്തം. ആ അതെ അതെ, രണ്ട് നിങ്ങൾ വണ്ടിയുടെ പമ്പർ നോക്കാൻ വേണ്ടി വന്നതാണ് മൊത്തം. വണ്ടികളുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞില്ല, എന്ന പോലെയാണ്. കണ്ട സങ്കടം വരും. അത്രയും നല്ല നല്ല വണ്ടികൾ ഇടിച്ച് പൊളിച്ചു വിറ്റണ മാർക്കറ്റാണ്, പൊളിച്ചു വെക്കണ മാർക്കറ്റാണ് ഇത്. ആദ്യം അംഗാരയിലായിരുന്നു, ഇപ്പം ഇത് സാൽമിക്ക് മാറ്റി. നമ്മളെ കൊയ സിറ്റിയിൽ നിന്ന് ഒരു 153 മിനിറ്റ്, എത്ര കിലോമീറ്ററാ, 100 കിലോമീറ്റർ ഉണ്ടാവും. വണ്ടികൾ കിടക്കുമ്പോൾ സങ്കടം വരും. ഒക്കെ നല്ല നല്ല വണ്ടികൾ, അതിൻ്റെ പാർട്സുകൾ അവിടെ ഇവിടെ ഒക്കെ പൊളിച്ച് മോളിൽ കൂടെ നിന്ന് അടുക്കി ഇട്ടിറക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് പാർട്സ്, വണ്ടിയുടെ ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും മിക്കവാറും പാർട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വരിക. എല്ലാ പാർട്സും ഇവിടെ അവൈലബിളാണ് അല്ല. ഇതിൻ്റെ ഈ മൊത്തം കുറേ ഏരിയ ഉണ്ട്, കുറച്ചൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു സ്ഥലം ഒരു ചെറിയ ഭാഗത്താണ് നിൽക്കണം. ഇവിടെ എത്ര കിലോമീറ്ററോളം ഈ വണ്ടിയുടെ പാർട്സുകളാണ് ഉണ്ടോ. അതിൻ്റെ അപ്പുറത്ത് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ കിട്ടിയില്ല? അയ്യോ, അത് നോക്ക് നോക്ക്, സൈഡ് നോക്ക്. ഞാൻ പറയും പോലെ ഇത് വളഞ്ഞണ്ടല്ലോ, നടക്കണത് അറിയുന്നുണ്ട്. ആ അത് പറഞ്ഞു, വളഞ്ഞു കഴിഞ്ഞാൽ നടക്കണത് അറിയും. സൈഡ് നോക്കണ്ട, ഭയങ്കര ടാങ്ക് കിടക്കണ്ട ഇവിടെ. ഇതന്നെ നടന്നു പോണ ചില്ലറപ്പണി നല്ല സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കയ്യും കാലൊക്കെ മുറിയും. അങ്ങടോ അപ്പൊ അന്ന് നിങ്ങള് വന്നിട്ട് നോക്കിയില്ലേ, കണ്ടില്ലേ? അന്ന് നിങ്ങള് വന്നിട്ട് ഉണ്ട് പറഞ്ഞു. ഇപ്പൊ തണുപ്പ് കാലായോണ്ടേ പകല് കുറവാ. സമയം 4-5 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഞങ്ങൾ വരാൻ തന്നെ വൈകി, വരാൻ തന്നെ വൈകി. അന്വേഷിച്ച് അന്വേഷിച്ച് കുറേ സ്ഥലങ്ങൾ കയറി. ഇത് ഓരോ പാർട്ട് പാർട്ടായ ഓരോ ഭാഗങ്ങളാണ്. കിയയുടെ വേറെ, പോർഷ് വേറെ, ഡോഡ്ജ് വേറെ. അഹങ്കാരാണ്, വണ്ടിയുടെ എക്സ്ട്രാ മീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പുള്ളിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. വണ്ടി കാണിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ഫിറ്റിംഗ്സ് ഉണ്ട്. വണ്ടിയും ആവശ്യത്തിന് ഫിറ്റിംഗ്സ് ഉണ്ട്. എന്നാലും എക്സ്ട്രാ ഫിറ്റിംഗ്, അതെ, വണ്ടിയുടെ ആവശ്യത്തിന് ഫിറ്റിംഗ്സ് ഉണ്ട്. ആരും വിളി, ആ ശരിയാ. ഇതാണ് വണ്ടി, ഇതിന്റെ പമ്പറാണ് മാറ്റണ്ടത്.
പിന്നെ ആവശ്യത്തിന് അതിൻ്റെ ഉള്ളിൽ കുറെ ഫിറ്റിങ്സ് ഉണ്ട്. ഈ പുള്ളിക്ക് അത് പോരായിട്ട് ഈ ബമ്പർ മാറ്റണം പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ കുറെ കടകളുണ്ട്, ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വലിയ കടക്കാണ്, കുറെ സ്ഥലങ്ങളുണ്ട്. ആ അങ്ങോട്ട് പോണോ? വേറൊരു വണ്ടിയുടെ അയച്ചു കൊടുക്കാന്ന് വേണ്ടി ചോദിക്കാം. ഇപ്പുറത്തൊരു ഇതുണ്ടായിരുന്നു, കാര്യം നോക്കട്ടെ. ഏ ഇതാണ് സാധനം? ആ അത് ലൈറ്റോടെ ലൈറ്റും ചെല്ലോ. ഇതിനെന്താ പ്രത്യേകത? ഇങ്ങനത്തെ വേണം എന്നാ പറയണം. അതിനെന്താ പ്രത്യേകത? ഇതല്ല അത്ര, അതിന്റെ അപ്പുറം മലയാളി മലയാളി എനിക്ക് ഇതേപോലത്തെ ബമ്പർ വേണം. മലയാളി കണ്ടപ്പോ അവിടെ നിന്ന് കിട്ടും ചോദിച്ചപ്പോ മലയാളി പറ അവിടെ ഇല്ല. നമുക്ക് അടുത്ത കടം വേല ചോദിച്ചു നോക്കട്ടെ. നീലവാനച്ചൂലയിൽ ഇതാണോ? പണ്ട് നമ്മൾ അപ്പുറത്തെ കടയിൽ പോയി അവിടെ കിട്ടിയില്ല, അപ്പൊ ഇപ്പുറത്തെ ഇരുപതിനാറ് സാധനത്തിന് പറയണ 20 ദിനാറ്. ഇതൊക്കെ കൊറോള കേട്ടോ, ഇതൊക്കെ ഇടിച്ച വണ്ടികളാണ് അല്ലേ? ഒക്കെ ഇടിച്ച വണ്ടിയല്ലേ? ഒക്കെ ഇടിച്ച വണ്ടിയാ. അതിന്റെ ഡോറുകള് ലൈറ്റുകൾ ലൈറ്റുകളുടെ കളക്ഷൻ തന്നെ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്, എവിടെയുണ്ട് ഇട ആണോ? മൊത്തം ലൈറ്റുകളാ, ഏത് ലൈറ്റ് വേണമെങ്കിലും ഇവിടെ ഉണ്ട്, എഞ്ചൻ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. എഞ്ചൻ പേടിച്ചു പോയി സൗണ്ട് കേട്ടിട്ട്. ഏത് ലൈറ്റ് വേണമെങ്കിലും വണ്ടിയുടെ എല്ലാ ലൈറ്റുകളും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഇരുപത്തഞ്ചിനാറാണ് പറയണത്, 25 ദിനാറ്. ഓക്കെ ഇരുപത്തഞ്ചിനാറാണ് കൊറോണയുടെ 2022-23 ഒക്കെ സെയിം അല്ലേ? ആ പറയണ കൊറോണയുടെ ഫ്രണ്ടിൽ 2 ലൈറ്റ്, ഒരെണ്ണത്തിന് 25 ദിനാറ്, രണ്ടെണ്ണം 50 ദിനാറ്. ഏയ് എന്താ പറഞ്ഞു? സൂര്യൻ താന്ന് തുടങ്ങി, ഈ താന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇരുട്ടായി. 5 മണിയാകുമ്പോഴത്തേക്കും മൊത്തം ഇരുട്ടായി. നമുക്ക് സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കാനാണ് അടുത്ത കടയിൽ കയറാൻ വേണ്ടി.
ഈ വണ്ടിയുടെ ഉള്ളിൽ നോക്കി എത്രയും ഫിറ്റിങ്സ് ഇതിനുള്ളിൽ. അങ്ങനെ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി, എവിടെ നിന്നും നമുക്കത് കിട്ടിയില്ല. അപ്പോൾ കൂടെ വന്ന ഇബ്രാഹിക്ക് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ 2019 വണ്ടി കൂടുതലൊന്നും ഇറങ്ങിയിട്ടില്ല, പിന്നെ അധികം ഇടിച്ച വണ്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് അതിൻ്റെ സാധനം കിട്ടാൻ ഇത്തിരി റയറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് കയറി ഇറങ്ങി. പക്ഷേ രാത്രിയായി പെട്ടെന്ന്, തണുപ്പ് കാരണം പകൽ കുറവാണ്, പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു കുറേ സ്ഥലത്ത് കയറി ഇറങ്ങിയുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വേറൊരു വഴിക്കാണ് ഉള്ളിൽ എൻ്റർ ആയത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് വേറൊരു വഴി കൂടെ പുറത്ത് ചാടി ഞങ്ങൾ നേരെ തിരിച്ച് സാൽമിയേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പോയ സ്ഥലം സാൽമിയാണ് കേട്ടോ, സാൽമിയും സാൽമിയുണ്ട്. അപ്പോൾ വരുന്ന വഴിക്കിൽ കുറേ നായ്ക്കളൊക്കെ ഉണ്ട് അവിടെ, നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ നോക്കണം, കടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടെ വന്ന വണ്ടിപ്രാന്തന് ഇത്തിരി ദേഷ്യം വന്ന്, കാരണം കൂടെ വന്ന ഇബ്രാഹിക്കാനും മാത്രം ഷോക്ക് അബ്സർവ് വാങ്ങിച്ചു, പുള്ളിക്ക് ബമ്പർ വാങ്ങിക്കാൻ പറ്റിയില്ല. പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നത്, പക്ഷേ ഇബ്രാഹിക്കാണ് ഷോക്ക് അബ്സർവ് വാങ്ങിച്ചത്, വണ്ടിയുടെ രണ്ട് ഷോക്ക് അബ്സർവ് വാങ്ങിച്ചു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ചെറിയ അടിയൊക്കെ ഉണ്ടായി, നിങ്ങളുടെ ആവശ്യം നടന്നു എൻ്റെ ആവശ്യം നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ വഴക്കൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് പോന്നു. സമയം 5:30 ആയിട്ടുള്ളെങ്കിലും ഇരുട്ടായി തുടങ്ങി. രാത്രി ഒരു 8 മണി 9 മണി അത്ര ഫീലിംഗ് ഉണ്ട്, 5:30 ആയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ടായി തുടങ്ങി, പിന്നെ ഞങ്ങളവിടെ നിന്നില്ല, കാരണം 5:00 തുടങ്ങി. അവിടെ ഓരോ ഷോപ്പുകൾ അടയ്ക്കാൻ തുടങ്ങി. പിന്നെ 100-120 കിലോമീറ്റർ ഉള്ളിലല്ലേ ഈ മരുഭൂമിയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളധികം നിന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല. പുള്ളിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല, പുള്ളി മറ്റാൾ 2 ഷോക്ക് അബ്സർവ് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് സാൽമിയേക്ക് തന്നെ പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിയുടെ സാധനം വാങ്ങിക്കണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, മിക്കവാറും ആൾക്കാർ വർഷാപ്പേർ നമ്മളിവിടെ കുഴിച്ചിട്ടിൽ ഇവിടെ ഗാരേജിലൊക്കെ പോയാലും അവർ സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിക്കാൻ നമ്മളെ സാൽമിക്കാണ് പറഞ്ഞു വിടുക. പിന്നെ വർഷാപ്പിൻ്റെ ഏജൻറ്റുമാരൊക്കെ സാൽമിയിലുണ്ടാവും, അവർ നമുക്ക് സാധനം കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസയൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെറ്ററായിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞെടുക്കാം. അങ്ങനെ വരുന്ന വഴി ഒരു ചെറിയൊരു ബക്കാല കണ്ടു, അവിടെ നിന്ന് 2 ജ്യൂസൊക്കെ വാങ്ങിച്ച് കുറച്ചേരൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് സാൽമിയേക്ക് തന്നെ വന്നു. ഇവിടുന്ന് ഒരു യൂട്ടേൺ അടിക്കുന്നിടത്ത് ഇത്തിരി ഡേഞ്ചറാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ട് ഇവിടുന്ന് യൂട്ടേൺ അടിക്കണം. കാരണം 100-140 സ്പീഡിൽ വരുന്ന വണ്ടികളാണ്, 100-140 സ്പീഡിൽ വരുന്ന വണ്ടികളാണ്, അപ്പോൾ ശ്രദ്ധിച്ച് വേണം യൂട്ടേൺ അടിക്കാൻ. അങ്ങനെ സമയം പെട്ടെന്ന് ഇരുട്ടായി, പെട്ടെന്ന് തന്നെ ഇരുട്ടായി. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് സാൽമിയേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ഒരു ലൈക്കോ ഒരു കമൻറ്റോ ഇടാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. രാത്രി ആയതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സമയം കണ്ട 5:30, പക്ഷേ നോക്കിയാൽ രാത്രി ഒരു 10 മണിയായ ഒരു ഫീലാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.